സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു വിദേശത്ത് നിന്നെത്തിയ പന്ത്രണ്ട് പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പതിനൊന്ന് പേർക്കുമാണ് രോഗബാധ ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത് സംസ്ഥാനത്ത് ഇന്നും ആശങ്കയുടെ ദിനമാണ് പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പാലക്കാട് ഏഴ് മലപ്പുറം നാല് കണ്ണൂർ മൂന്ന് പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ എന്നിവിടങ്ങളിൽ രണ്ടു പേർക്ക് വീതവും കാസർഗോഡ് കോഴിക്കോട് എറണാകുളം ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കും എന്നിങ്ങനെയാണ് ഇന്ന് രോഗസ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇതിൽ പന്ത്രണ്ട് പേർ വിദേശത്തു നിന്നും പതിനൊന്ന് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് എട്ട് പേരും തമിഴ്നാട് നിന്ന് മൂന്ന് പേരും കണ്ണൂരിലൊരാൾക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പിടിപെട്ടത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് അഞ്ച് പേർക്ക് ഫലം ആയിട്ടുണ്ട് പാലക്കാട് ഏഴ് മലപ്പുറം നാല് കണ്ണൂർ മൂന്ന് പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ രണ്ട് വീതം കാസർഗോഡ് കോഴിക്കോട് എറണാകുളം ആലപ്പുഴ ഒന്ന് വീതം ഇതാണ് പോസിറ്റീവായ ജില്ല തിരിച്ചുള്ള കണക്ക് നെഗറ്റീവായത് തൃശൂർ രണ്ട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഓരോന്ന് അഞ്ചു പേരിൽ രോഗമുക്തി നേടിയിട്ടുണ്ട് തൃശൂരിൽ രണ്ടുപേർക്കും കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് പരിശോധനാബലം നെഗറ്റീവായത് ഇതുവരെ അറുനൂറ്റി അറുപത്തി ആറ് ഇതിൽ രോഗസ്ഥിരീകരിച്ചത് പേർ നിലവിൽ ചികിത്സയിലാണ് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഇതിൽ എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പേർ വീടുകളിലും അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത് ഇന്ന് നൂറ്റി പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനം കൂടുതൽ ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് ലോക്ഡൌണിൽ ചില ഇളവുകൾ വരുത്തി പക്ഷേ തുടർന്നുള്ള നാളുകളിൽ ചില പ്രത്യേക മേഖലകളിൽ കടുത്ത നിയന്ത്രണം വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനം തിരുവനന്തപുരം